ഞാനൊരു വ്ലോഗ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് വ്ലോഗ് ആണ്. എൻ്റെ കയ്യിൽ നാട്ടിൽ നിന്ന് ഞാൻ ആകെ രണ്ട് സാരിയെ കൊണ്ടുവന്നിട്ടുള്ളൂ ഇതുവരെ. ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെ സാരി അങ്ങനെ ഒരുപാട് കൊണ്ടുവരാറില്ല, കാരണം സാരി ഒന്നും നമുക്ക് ഉടുക്കാനുള്ള സാഹചര്യം ഇല്ല. കൂടുതൽ ഈ പറഞ്ഞ പോലെ അല്ല, സ്പെഷ്യൽ ഒക്കേഷനും ഞാൻ സെറ്റുമുണ്ടായിരിക്കും കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ സാരി അധികം കൊണ്ടുവരാറില്ല. എന്നാലും ഞാൻ ലാസ്റ്റ് ടൈം കൊണ്ടുവന്ന സാരിയാണ് ഇത്. ലാസ്റ്റ് ടൈം വെച്ചാൽ ആദ്യമേ വരുമ്പോൾ കൊണ്ടുവന്ന സാരിയാണ്. പക്ഷേ ഇതങ്ങനെ ഞാൻ ഉടുത്തിട്ടൊന്നുമില്ല, ഒരു തവണയും കണ്ടേ ഉടുത്തിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഫ്രണ്ട് ഉടുത്തിട്ടുണ്ട്, അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവൾ കഴിഞ്ഞ ദസറയാണോ, ഞാൻ ടൂളൂസിൽ ഫ്രാൻസിലുണ്ടായിരുന്നു, അപ്പം എൻ്റെ ഫ്രണ്ട് അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇത് ഉടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഹൈ മയൂരി, ഐ എം ടോക്കിംഗ് അബൌട്ട് യു. യു വോർ ദ സാരി ആൻഡ് ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. സോ യു വെയർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മയൂരി, അവൾക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, എന്നിട്ട് അവളത് ഉടുത്തു. അങ്ങനെ ഒരാളെങ്കിലും ഇത് ഉടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനിതിന് പണ്ട്, ഞാനിത് എനിക്ക് തോന്നുന്നു നാട്ടിൽ കോളേജ് ഫംഗ്ഷന് എങ്ങാണ്ട് ഉടുത്തതാണിത്, പണ്ട് 2011-12 ഞാൻ അവിടെ കോളേജ് ഗ്രാജുവേഷൻ സമയത്ത് നമുക്ക് 1 week സെലിബ്രേഷൻ ഉണ്ടാവും, എത്നിക് വെയറും പിന്നെ എന്താണ് ഒഫീഷ്യൽ വെയറൊക്കെ ആയിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് 2012 ഞാൻ ഉടുത്തതാണ് ഈ സാരി. അതിനുശേഷം ഒരു തവണ എങ്ങാണ്ട് ഇവിടെ വന്നേ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഉപയോഗിച്ചത് എൻ്റെ ഫ്രണ്ട് മയൂരിയാണ്. അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ വൈറ്റ് സാരിയുടെ കൂടെ സിൽവർ ജ്വല്ലറിയൊക്കെ ആയിട്ട്, വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ സിൽവർ ജ്വല്ലറിയൊക്കെ ആയിട്ട് അവളിത് ഉപയോഗിച്ചായിരുന്നു. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ മുന്താണി വരുന്ന ഇതാ, ഇങ്ങനെയാണ്, ഇതാണ് മുന്താണിയായിട്ട് വരുന്നത്. അപ്പം ഇതിന് തന്നെ ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു, അത് തന്നെയാണ് എൻ്റെ സ്റ്റിച്ച്. അതിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, ഞാനിതിങ്ങനെ സൂക്ഷിച്ചു വെച്ചു എന്ന് മാത്രം. അഥവാ എനിക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റ് ബ്ലൗസോ എന്തിനെങ്കിലും കൂടെ ഇടണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചു. അപ്പം ഇതാണ് ഒരു സാരി. പിന്നെ ഞാൻ കൊണ്ടുവന്നത് ഇതുവരെ ഉപയോഗിക്കാത്തൊരു സാരി ഉണ്ട്, അതാണ് ഈ സാരി. ഇതും ബ്ലൂ തന്നെയാണ്. ഇത് ഞാൻ 2017 നാട്ടിൽ പോയപ്പോൾ ഒരു സാരി വേണം എന്തെങ്കിലുമൊക്കെ ഞാൻ വിചാരിച്ചു. എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ കുറച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഉടുക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിന് ഞാൻ സാരീനെ കളർന്ന് എനിക്ക് കുറേ അന്ന് നമ്മൾ ആക്ച്വലി ഫുഡ് ഓർഡർ ചെയ്യുമോ എന്നും ആയിരുന്നല്ലോ, ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു 10-12 പേരുണ്ടായിരുന്നു വീട്ടിലെ ഗസ്റ്റായിട്ടും കുട്ടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് സാരി ഉടുക്കാനുള്ളൊരു സാവകാശമോ അല്ലെങ്കിൽ അതിനും അത്രയും ലുക്കിന് ഞാൻ പ്രയോറിറ്റി കൊടുക്കാത്ത ടൈപ്പാണ്. അപ്പോൾ ഏറ്റവും കംഫർട്ട് ഏതെങ്കിലും ഒരു സൽവാർ അങ്ങ് എടുത്തിടുന്നതെന്നുള്ളത് കൊണ്ട് ഞാൻ സാരി വേണ്ടാന്ന് വെച്ചു. പിന്നെ എല്ലാവരും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെയായിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് ഫോർമാലിറ്റി കാണിക്കേണ്ട ആരും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഉടുത്തില്ല. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നായിരുന്നു. സത്യം പറഞ്ഞാൽ മോൻ ജനിക്കുന്നതിന് മുമ്പേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ ഉടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ പോയപ്പോൾ തന്നെ വാങ്ങി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ മുന്താണി വളരെ സിമ്പിളായിട്ടുള്ള ടൈപ്പാണ്. അതായത് ഇങ്ങനെ ഈ ഒരു ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഭയങ്കര ഓവറായിട്ടുള്ളതൊന്നുമല്ല, ബ്ലാക്ക് സ്റ്റോൺസ് വെച്ചിട്ടാണ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ്, നല്ല പാർട്ടി വെയർ ടൈപ്പ്, നല്ല ബ്ലാക്ക് ജ്വല്ലറി ഒക്കെ ആയിട്ടുള്ള പാർട്ടി വെയർ ടൈപ്പ് സാരിയാണ്. അതിൻ്റെ ബ്ലൗസും സിമ്പിൾ ബ്ലൗസ് തന്നെയാണ്. അതിൻ്റെ സ്ലീവ് നെറ്റ് പോലെ ഒരു ഡിസൈൻ പിടിപ്പിച്ചത് എൻ്റെ മദറിനോണ്ട് അമ്മയുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ ചെയ്യാൻ. അപ്പം ഇങ്ങനെയാണ് ചെയ്തത്, ഇതിൻ്റെ നെറ്റ് പോലെയുള്ള നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ ഇത് ഞാൻ ഉടുത്തിട്ടില്ല, ഉടുക്കാത്ത ഫ്രഷ് സാരിയാണിത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ ഒരു നല്ല ഫങ്ഷൻ സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ, വിൻ്ററിൽ എന്തായാലും ഒന്നും ഉടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദീപാവലി ആകുമ്പോൾ ഞാൻ വിചാരിച്ചു മേ ബി ദീപാവലിക്ക് ഇത് ഉടുക്കാൻ നല്ല ജിൽജിൽന്നിരിക്കും, പക്ഷേ നല്ല തണുപ്പാണ്. അപ്പോൾ ഇതൊന്നും മതിയാവില്ല. പിന്നെ ഹാ സ്ലീവിൻ്റെ മുകളിൽ പിന്നെ അത് കഴിഞ്ഞൊരു ജാക്കറ്റ് ഇതൊക്കെ ആയിട്ട് നല്ല വൃത്തികേടാണ് കാണാൻ. അപ്പം ഞാൻ വെച്ച് എന്തായാലും വേണ്ട. അതിന് ഞാൻ വേറെ കുറച്ച് കട്ടി ആയിട്ടുള്ള വേറെ ടൈപ്പ് സൽവാറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, ദിവാലി വ്ളോഗ്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അന്നത്തെ എന്താ പറയുക ഔട്ട്ഫിറ്റിൻ്റെത്. അപ്പോൾ അങ്ങനെ ഇതാണ് രണ്ടാമത്തെ സാരി. അങ്ങനെ രണ്ട് സാരി, നോർമലായിട്ട് രണ്ട് സാരി മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഞാൻ പട്ടുസാരികളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല.
നമ്മൾ കല്യാണത്തിന് കൂടുതൽ പട്ടുസാരി ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഞാൻ അതൊന്നും ഉപയോഗിച്ച് കൊണ്ടുവരാറില്ല. അത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല, അതാണ് സത്യം. ഒരു കാര്യമില്ലാതെ വെറുതെ നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ട് ആവശ്യമുള്ള സാധനം കൊണ്ടുവരുന്നതല്ല നല്ലത്. അപ്പം അതാണ്. ഇനി വരുന്നത് കുറച്ച് കുർത്തീസാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ദീപാവലി സെലിബ്രേഷൻ്റെ സമയത്ത് ഇട്ട ഒരു കുർത്തി ഉണ്ടായിരുന്നു. അത് ഞാൻ ട്രെൻഡിയ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ വാങ്ങിയ ഒരു കുർത്തയായിരുന്നു ഇത്. ഇതിൻ്റെ പാൻറ് ഇതിൻ്റെ കൂടെ വരുന്നില്ല. അന്ന് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഗിൻസ്, ബ്ലാക്ക് ലെഗിൻസോ നേവി ബ്ലൂ ലെഗിൻസോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ഇതാണ്. ഇതിൻ്റെ മുകളിൽ ജാക്കറ്റാണ് വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രിൻ്റ്, ഗോൾഡൻ പ്രിൻ്റാണ് അതിൻ്റെ. ഇതേ സെയിം കളർ പ്രിൻ്റാണ് ഇവിടെ അതിൻ്റെ ജാക്കറ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല. ഇത് വാങ്ങിയിട്ട് അത്രേ ആയുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഒന്ന് നവംബറിൽ ആണ് അവർ ഡെലിവറി ചെയ്തത്. പെട്ടെന്ന് ഡെലിവറിയൊക്കെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുത്തില്ല. എനിക്കൊന്ന് 4 ദിവസം കണ്ടേ എടുത്തുള്ളൂ. ഇന്ത്യയിൽ നിന്ന് അയക്കുന്നതാണ്. പക്ഷെ ക്വാളിറ്റി പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നല്ല അടിപൊളി ക്വാളിറ്റി, ആ വിലയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഫ്രണ്ടും പറഞ്ഞായിരുന്നു, അവൾക്കും തോന്നിയത് ആ വിലയ്ക്കുള്ള ക്വാളിറ്റി ഇല്ലാന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിവിടെ പുതിയത് വേണം, പുതിയ ഉടുപ്പ് വേണമെന്നൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി വാങ്ങാം, അത്രേ ഉള്ളൂ. അതാണ് ഒരെണ്ണം. പിന്നെ ഇത്, ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. നാട്ടിൽ നിന്ന് ഞാൻ 2017 നാട്ടിൽ പോയ സമയത്ത്, കുറച്ച് പോകുന്ന സമയത്ത് അത്യാവശ്യം ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ടോപ്സ് ഞാൻ വാങ്ങിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഇതിന് റെഡ് ലെഗിൻസും ആയിട്ടാണ് ഞാൻ ഇടാറ്. പണ്ടത്തെ ഫാഷനുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്ലീവ് വെച്ചില്ല, കാരണം എനിക്ക് ഇങ്ങനത്തെ എനിക്ക് സ്ലീവ് ഇല്ലാതെ തന്നെയാണ് ഇഷ്ടം. അതാണ് കുറച്ചുകൂടെ ഈസി ലുക്ക്. പിന്നെ ചെറിയൊരു സ്റ്റോൺ വർക്ക് ഒക്കെ ആയിട്ട് നല്ലതായി ഈ ടോപ്പ്. ഇത് ഞാൻ എനിക്കൊന്നു 2017 ഉത്രാടത്തിന് ഇതാണ് ഇട്ടത്. ഓണത്തിന് സെറ്റുമുണ്ടായിരുന്നു, ഉത്രാടത്തിന് അന്ന് ഇതിട്ട്. അതിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ ഷെയർ ചെയ്യാം. അതാണ് ഒരു ടോപ്പ്. പിന്നെ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ ദീപാവലിയുടെ അന്നിട്ടതാണ്. ഞാൻ കഴുകി ഉണക്കി അയൺ ചെയ്തില്ല. അയൺ ചെയ്യുന്നത് ഞാൻ മിക്കവാറും ഇടാനുള്ള ആ ദിവസമേ അയൺ ചെയ്യാറുള്ളൂ. കാരണം നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, അത് വീണ്ടും ചുളുങ്ങും. ഇതാണ് വേറെ ടോപ്പ്. ഇത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള, ഫുൾ സ്ലീവ് ആ 3/4 സ്ലീവ് ആയിട്ടുള്ള ടോപ്പാണ്. ഇതാണ് ഒരെണ്ണം. ഇത് നിങ്ങൾ ഓൾറെഡി ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും ദീപാവലി വ്ളോഗ് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് കണ്ടു നോക്കൂ. ഇതാണ് അടുത്തൊക്കെ ഞാൻ പിന്നെ മടക്കി വെച്ചോളാം. ഇപ്പൊ തന്നെ മടക്കി വെക്കാൻ നോക്കിയാൽ ഭയങ്കര വലുതാവും ഈ വീഡിയോ. അപ്പൊ അതൊരെണ്ണം. പിന്നെ ഇതൊക്കെ സിമ്പിൾ കുർത്തീസാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. സിമ്പിളായിട്ടുള്ള, ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുർത്തിയും ലഗ്ഗിൻസും ഇട്ടാൽ ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൽ. ഇന്ത്യൻ വേറെ ആണോ വെച്ചാൽ അതെ, അങ്ങനെ ഒരു ഒപ്പിക്കൽ. വലിയ ഡ്രാമയും ലുക്കൊന്നും വേണ്ട. ഇതും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇതും ദീപാവലി വ്ളോഗിലിട്ടൊരു ടോപ്പാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഇങ്ങനൊരു നെറ്റ് സ്കേർട്ടാണ് പെയറപ്പ് ചെയ്തതെന്ന്. ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിയ സ്കേർട്ടാണ്. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയ സ്കേർട്ടാണ്. അപ്പോൾ ഫുൾ ലെങ്ത് സ്കേർട്ടാണ്. ആ ഫുൾ ലെങ്ത് സ്കേർട്ട് ഞാൻ ഇതിൻ്റെ കൂടെ, കാരണം എപ്പോഴും എല്ലാത്തിനും കൂടെ ഒരു പാൻറ് മാത്രമേ ഇപ്പോൾ ബോർഡിരിക്കും. അപ്പോൾ ഞാൻ വെച്ചു, അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ഇതിൻ്റെ കൂടെ ഞാൻ സ്കേർട്ട് വെച്ചിട്ട് എങ്ങനെയുണ്ട് കോമ്പിനേഷൻ നോക്കാം. നീ എന്തായാലും ഇഷ്ടമായി. എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു നന്നായിരുന്നു ഈ ഒരു പേര്. അപ്പം അതാണ് അടുത്ത ഡ്രസ്. പിന്നെ ഉള്ളത് ഇത് വേറൊരു സിമ്പിൾ കുർത്ത. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്, ഹാഫ് സ്ലീവായിട്ട്. ഇങ്ങനൊരു പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിൾ ഒരു പിങ്ക് ഗോൾഡൻ ഷെയ്ഡായിട്ട്. ഇതിന് ഈ ബേജ് കളർ ലെഗിൻസാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇട്ടത് എൻ്റെ മോനെ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, 9th month നമ്മൾ സീമന്തം എന്ന് പറയുന്ന ചടങ്ങ് ചെയ്യാറുണ്ട്. നാട്ടിലാകുമ്പോൾ നമ്മൾ വലിയ ഫംഗ്ഷനൊക്കെ ആയിട്ടാണ് ചെയ്യാറ്. 7th month അല്ലെങ്കിൽ 9th monthലാണ് അത് ചെയ്യുക. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ പ്രഗ്നൻസി സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു.
അവര് വന്നത് നയൻത്ത് മന്ത് തുടങ്ങിയപ്പോഴാണ്. അപ്പൊ അവര് വന്നപ്പോ നമ്മള് എന്തായാലും ഈ ചടങ്ങ് ചെറുതായിട്ടൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ എന്റെ ഡെലിവറിക്ക് ഒരാഴ്ച ഒന്നരാഴ്ച മുമ്പാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് ചെയ്തത്. അപ്പൊ അന്ന് ഞാൻ സെറ്റ് മുണ്ടാണ് സാധാരണ എല്ലാവരും അന്ന് കൊടുക്കുക. പക്ഷെ നമ്മൾ ഇത് ഓൾറെഡി ഫെബ്രുവരി ആയിരുന്നു, നല്ല തണുപ്പ്, ഞങ്ങളപ്പം യൂണീക്കിലായിരുന്നു, നല്ല തണുപ്പുള്ള സമയത്തായിരുന്നു. അപ്പോൾ ഈ സെറ്റ് മുണ്ട് എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള പരിപാടി ആയിരുന്നില്ല. വലിയ വയറും വെച്ച് പാവാടയൊക്കെ ടൈറ്റിൻ ചെയ്ത് മുണ്ട് എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ലാത്തതുകൊണ്ട് പിന്നെ അന്ന് നമ്മൾ എന്താ ഈ കുഞ്ഞു കുഞ്ഞു ചടങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇതാണ്, ഈ കംഫർട്ടബിൾ, നല്ല കംഫർട്ടാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നാട്ടിൽ നിന്ന് വാങ്ങി തന്നെയാണിതും. ഇതാണ് അന്ന് ഇട്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്ന് നമ്മളൊരു നല്ല നല്ലൊരു പ്ലസൻറ്റ് മെമ്മറി ഉള്ള ദിവസമായിരുന്നു ആ സീമന്തം. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. അതിൻ്റെ ആണ് അന്ന് ഇട്ടതാണ് ഈ ഡ്രസ്സ്. അതിനുശേഷം പിന്നെ ഞാനിപ്പോൾ ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ ഉള്ള വേറൊരു സൂട്ട് എന്ന് പറയുന്നത് ഇതാണ്, വേറൊരു ലൈറ്റ് ബ്ലൂ കളർ ഗോൾഡൻ ഷെയ്ഡിലുള്ള നാട്ടിലെ സാധാരണ ഒരു സൽവാർ സൂട്ട്. ഇതും സ്ലീവ്ലെസ് ആണ്. ഇതും ഞാൻ നാട്ടിൽ 2017 പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് വാങ്ങിയത്, ലൈറ്റ് ഷെയ്ഡാണ്. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടിട്ടത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ടുളൂസിലുള്ള സമയത്ത് അവിടെ August 15th സെലിബ്രേഷൻ, അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി August 15th സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം ഞാൻ ഈ സൂട്ട് ഇട്ടിട്ടാണ് പോയത്, 2019 ആണ് തോന്നുന്നു. 18 ഞങ്ങൾ ഇവിടുന്ന് പോയതേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അപ്പം എനിക്ക് ആരും പരിചയമില്ലായിരുന്നു. 19th അപ്പം ആ സമയത്ത് ഇട്ടാണ്. അതിന് കൂടെ ഷോളും ഉണ്ട്. ഇതാണ് അതിൻ്റെ ഷോൾ, സിമ്പിളായിട്ടുള്ളൊരു ഈ ഒരു കളർ ക്ലോത്ത് വെച്ചിട്ടുള്ള ബോർഡറായിട്ട് അത്ര ഉള്ളൂ. പിന്നെയുള്ളത് ഇത് ഞാൻ റീസെൻ്റ്ലി, ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇത് റീസെൻ്റ്ലി മേടിച്ചതാണ്. ഇത് സിയാ ഫാഷൻ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഫെസ്റ്റിവൽ, ദീപാവലി പോലെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി എല്ലാമൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണിത്. ഇത് ചെറുതായിട്ടൊന്ന് സൈഡ് ഷേപ്പ് ചെയ്യാനുണ്ട്. എനിക്ക് ഇത് ഇച്ചിരി വലുതാണ്, ഇവിടെയൊക്കെ ഇച്ചിരി വലുതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വരുന്ന കുർത്ത പാൻറ്റാണിത്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന പാൻറ്റ്. അപ്പോൾ ഈ ടോപ്പും ഈക്വൽ. അപ്പോൾ അതാണ് വേറൊരെണ്ണം. ഇതും എനിക്ക് തോന്നുന്നു നവംബറിൽ ഓർഡർ ചെയ്തതാണ്, നവംബറിൽ തന്നെ കിട്ടുകയും ചെയ്തു. ഇതും ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് അവർ ഷിപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ബിക്ക സൂട്ടിനും നമുക്ക് സൈസ് കൊടുത്താൽ അവർ അതിനനുസരിച്ചിട്ട് സെൻഡ് ചെയ്യും. റിട്ടേൺ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് മാത്രമേ റിട്ടേൺ ഉള്ളൂ. സൈസ് റോങ് ആണെങ്കിൽ റിട്ടേൺ പോളിസി ഇല്ല അവർക്ക്. അപ്പോൾ അതാണ് ഒരു ഒരു വേറൊരു സൂട്ട്. പിന്നെ ഷോളൊന്നുമില്ല, ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. അതടുത്തത് പിന്നെ പിന്നെയുള്ള എൻ്റെ മെയിൻ ഇന്ത്യൻ വെയർ എന്ന് പറയുന്ന ഫെസ്റ്റീവ് വെയർ എന്ന് പറയാനുള്ളതാണ് ഇത്. ഇത് ഇച്ചിരി ഹെവിയാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്, നല്ല ഹെവി വർക്കാണ്. ഇതിന് നല്ല വെയിറ്റും ഉണ്ട്. നാട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്, നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഇത് എൻ്റെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അവൻ ആഗ്രയിലാണ്, പി ഡ്രസ്സ് ഞാൻ ആഗ്രയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ 2017 അവൻ്റെ വെഡ്ഡിങ്. അപ്പോൾ അപ്പോഴും ഞങ്ങൾ നാട്ടിൽ പോയില്ല, ഞങ്ങൾ അവൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് പോയതാണ്. 2017 നാട്ടിൽ പോയത് ഞങ്ങൾ ഓണത്തിനായിരുന്നു. അപ്പോൾ അവൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ അവൻ്റെ നാട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് മേടിച്ചതാണ് ഇത്. മുതിർ താൻ ശിവാനി, ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ അവർ ഷോപ്പിംഗ്. സോ ആൻഡ് ഐ മെൻഷനിങ് യുവർ വെഡ്ഡിങ്. റിസപ്ഷൻ ഡേ ബറാത്തിന് ഇട്ടതാണിത്.
അപ്പോൾ ഞങ്ങളതിന് വേണ്ടി ഷോപ്പിംഗ് ചെയ്യാനും ഒക്കെ ആയിട്ട് അവരുടെ കൂടെ പോയി. നല്ല ഫണ്ണായിരുന്നു, നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത്. അതിന് വരുന്ന ഒരു പാൻറ് ഉണ്ട്, അതെ, ഇതൊരു സിമ്പിൾ, നല്ല സോഫ്റ്റ് ആണ്, നല്ല സുഖമാണ് ഇടാൻ അതിൻ്റെ പാൻറ്. പിന്നെ അതിനൊരു ചെറിയ ഷോളുണ്ട്. ഷാസച്ച് ഇത് നല്ലൊരു ഗൗൺ ടൈപ്പ് ഇതാണ്, നല്ല വർക്കൊക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ എന്തായാലും ഷെയർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഞാനിത് ഒരു തവണയും കൂടി ഇട്ടായിരുന്നു. എപ്പോഴാണെന്ന് വെച്ചാൽ 2019 കഴിഞ്ഞ വർഷം ടുളൂസ് ഇന്ത്യൻ, ഫ്രാൻസിലെ ടുളൂസ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അവിടെ ദസറ ഫെസ്റ്റിവൽ ആയിരുന്നു തോന്നുന്നു, ദീപാവലി ദസറ ഒന്നിച്ചായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ട്, അത് നല്ല ഹെവി ആയിട്ട് എല്ലാം കുറേ പേരുണ്ടായിരുന്നു, അപ്പോൾ നല്ല ഡ്രസ്സായിരുന്നു. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതാണ് ഇട്ടത്. നല്ല ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു അത്, അവിടുത്തെ ആ ഫംഗ്ഷൻ. നല്ല ഹെവിയാണ്, ഞാൻ നാട്ടിൽ നിന്ന് അത് അങ്ങനെ തന്നെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്നു, കാരണം ഇവിടെയുള്ള അങ്ങനെയുള്ള വല്ല ഫംഗ്ഷൻസിനും ഇടാൻ വിചാരിച്ചിട്ട്. അപ്പം അതുപോലെ ഇടാൻ പറ്റി, ഇനിയും വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെ ഇടും. പിന്നെ ഉള്ളതാണ് ഇത്. ഇത് ഇതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടുണ്ട്, മുദ്രത്തിൻ്റെ ശിവാനിയുടെയും കല്യാണത്തിൻ്റെ സംഗീതത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വാങ്ങിയത്. സംഗീതത്തിന് ഇടാൻ വേണ്ടി വാങ്ങിയിട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഒബ്വിയസ്ലി ഊഹിക്കാം, ആഗ്ര നോർത്തിൽ ഞങ്ങൾ പോയത് സമ്മറിലാണ്. അവിടെ നല്ല വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് പോയിട്ട് എന്താ പറയുക, നന്നായിട്ട് സ്ട്രീറ്റ് ഫുഡ് കഴിച്ചു. സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് എനിക്കങ്ങ് വയ്യാണ്ടായി. എന്നിട്ട് അവൻ്റെ സംഗീത് എനിക്ക് മിസ് ചെയ്തു. സംഗീതത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ രണ്ടും ഒന്നിച്ചാണ്, അത് വെഡിങ് റിസപ്ഷൻ, അതായത് ബരാത്തിൻ്റെ അന്നും പിന്നെ ഇത് സംഗീതത്തിൻ്റെ അന്നും ഇടാന്ന് വെച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അപ്പോഴത്തേക്ക് എനിക്ക് വയ്യാതെയായി, എന്നിട്ട് സംഗീത് മിസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേർക്കും, കഴിഞ്ഞ എൻ്റെ കൂടെ തന്നെയായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ബേബി ആയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, 2017. അപ്പോൾ അപ്പോഴേ ഇട്ടതാണിത്. ഇത് അപ്പോൾ ഇടാൻ വേണ്ടി മേടിച്ചു, ഇടാൻ പറ്റിയില്ല. എന്നിട്ട് ഞാനന്ന് അവരുടെ റിസപ്ഷൻ കഴിഞ്ഞായിരുന്നു അവരുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ. അപ്പോൾ രാത്രി, അതായത് റിസപ്ഷൻ രാത്രി ലേറ്റ് നൈറ്റ് 12:30 തീർന്ന് അതിനുശേഷം പുലർച്ചെയാണ് അവരുടെ കല്യാണത്തിൻ്റെ ഈ ഹോമവും ചടങ്ങുകളൊക്കെ പുലർച്ചെയായിരുന്നു. എൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഞാൻ റിസപ്ഷൻ ഇത് മാറ്റിയിട്ട് കല്യാണത്തിൻ്റെ, അതായത് കല്യാണ സെറിമണി ഹോമം നടക്കുന്ന സമയത്ത് ഞാൻ ഇതെടുത്തിട്ടു ഒരു സന്തോഷത്തിൽ. അപ്പോൾ അതാണ്, ഇത് നല്ലതാണ്. അതായത് ഇവിടെ നെറ്റാണ്, ഫ്രണ്ടിൽ നെറ്റായിട്ട് നല്ല ഭംഗിയാണ്, അതുപോലെ പുറകിലും നെറ്റാണ്, പുറകിലും നെറ്റാണ് ഇവിടെ. പക്ഷേ ഈ സ്റ്റോൺസൊക്കെ വെച്ച് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. നല്ല ക്ലാസിക് ലുക്കാണ്, ഫ്രണ്ടിലിങ്ങനെ ഫുൾ പ്ലീറ്റ്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, ബോർഡറിങ്ങും നല്ല പ്ലീറ്റഡ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ ഇത് അയൺ ചെയ്യണം, ഞാനൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ലാസ്റ്റ് ടൈം ഇട്ടത് ഇട്ടതിന് ശേഷം ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം അതാണ് ഈ ഡ്രസ്സ്, നല്ല ഭംഗിയുള്ള ബോർഡറൊക്കെ ഇട്ട്, ഫ്രണ്ടിലെ ഡിസൈനൊക്കെ അടിപൊളിയാണ്. അതിനെ കൂടിയും ഈ പറഞ്ഞ പോലെ ഒരു സെയിം കളർ ഒരു പാൻറ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷോളുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതാണ്. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇത് എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ, ഫെബ്രുവരിയിലാണ് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഫുഡൊക്കെ ഞാനും ഫ്രണ്ട്സും കൂടെ തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മൾ എവിടെ കാറ്ററിങ് ഓർഡർ ചെയ്യാനൊന്നും നിന്നില്ല, ഞങ്ങൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത്. ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് സാരി ഉടുക്കാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് അന്ന് ഇട്ടത്. ഈ ഡ്രസ്സാണ് അന്ന് ടുളൂസിലായിരുന്നുകൊണ്ട് അങ്ങനെ പിന്നെ ഭയങ്കര ഇവിടുത്തെ ഫെബ്രുവരിയിലെ തണുപ്പ് ടുളൂസിലില്ല. അപ്പം അതുകൊണ്ട് അന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് സ്ലീവ്ലെസ് ആയിട്ട് പോലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പിന്നീട് സെക്കൻഡ് ടൈം ഇട്ടത് അവൻ്റെ ബർത്ത്ഡേക്കായിരുന്നത്. അപ്പം അതാണ് ഈ ഒരു എത്നിക് വെയർ ഗൗൺ ടൈപ്പുള്ള ഡ്രസ്സ്. ഗൗൺ എന്ന് പറയാൻ പറ്റില്ല, സൂട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ, കാരണം ഇതിനും ഷോളും പാൻറ്റൊക്കെ ഉണ്ട്. ഗൗൺ എന്ന് പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലല്ലോ, ജസ്റ്റ് ആ ഡ്രസ്സ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരെണ്ണം. അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടെയുള്ള എത്നിക് വെയർ കളക്ഷൻസ്. അപ്പോൾ സെറ്റ് മുണ്ടിൻ്റെ ആണെങ്കിലും സൂട്ടുകളുടെ ആണെങ്കിലും ഇതുപോലെ നല്ല ഹെവി ഫെസ്റ്റീവ് വെയറിൻ്റെ ആണെങ്കിലും ഇതാണ് എൻ്റെ കളക്ഷൻസ്. ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വാർഡ്രോബ് വീഡിയോസൊക്കെ വേണമെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യൂ, എന്നെ അറിയിക്കൂ, എന്നാൽ ഞാനതിന് വീഡിയോ പ്ലാൻ ചെയ്ത് എന്തായാലും എടുക്കാം.
അപ്പോൾ അതായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആൻഡ് എത്നിക് വെയർ കളക്ഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ എന്തായാലും ഇടൂ. പിന്നെ ഇപ്പോൾ വീഡിയോസ് ഞാൻ റെസിപ്പീസ് ആണെങ്കിലും വ്ളോഗായിട്ട് അങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതെല്ലാം സമയം കിട്ടുന്ന സമയത്ത് എല്ലാം ഒന്ന് പോയി കണ്ടു നോക്കൂ. ഇഷ്ടമായാൽ എല്ലാത്തിനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വേറൊരു ഡിഫറെൻ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ സപ്പോർട്ട് ചെയ്യുന്നതിനും കാണുന്നതിനും പിന്നെ ലൈക്ക് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഒക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നല്ല, നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ വ്ളോഗ് അല്ലെങ്കിൽ റെസിപ്പി അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. ബൈ ബൈ.